ഏതെങ്കിലും ഒരു തിയേറ്റർ ഓപ്പറേറ്റർ കണ്ടു ചോദിക്കണം എന്നുവെച്ച കാര്യമാണ്. കാരണം നിങ്ങളുടെ ഒരു പടം തന്നെ എത്ര തവണ കാണുന്നത്? അതല്ല നമ്മളെ ജോലിയല്ലേ, നമ്മള് അത് കാണുന്ന എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും. നമ്മളിപ്പോ സ്ക്രീൻ വണ്ണിൽ ഇറങ്ങി സ്ക്രീൻ ടൂലോട്ട് പോവാണ്. നമ്മളോട് ഇപ്പൊ പ്രമോദേട്ടൻ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് സ്ക്രീൻ ടൂൽ വേറെ ഓപ്പറേറ്റർ ആണെന്നാണ്. പക്ഷെ രണ്ട് സ്ഥലത്ത് ഒരാൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പം ഇവിടെ പടം ഓടുന്നെന്ന് കരുതി അവിടെ ആളെ നിൽക്കേണ്ട ആവശ്യമില്ല. അതായത് വണ്ണിൽ ഓൾറെഡി പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്, ഇനി ഇവിടെ നിന്ന് വേണം ഓപ്പറേറ്റ് ചെയ്യാം. അതായത് മൂന്ന് തിയേറ്ററുകൾ ഒരാൾക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ക്രീൻ ടൂവിന്റെ പ്രൊജക്ടർ റൂമിലാണ്. സ്ക്രീൻ ടൂവിനും ത്രീ കൂടെ ഒരു പ്രൊജക്ടർ റൂമാണ്. നമ്മളിപ്പോൾ കാണുന്നത് സ്ക്രീൻ ടൂവിന്റെ അകത്താണ്. ഇവിടെ ഇപ്പോൾ മേപ്പടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പയ്യെ അവിടെയും ആൾക്കാർ കയറി പടം പ്ലേ ചെയ്യാനായിട്ട് പ്രമോദേട്ടൻ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് യു ജി എം തിയേറ്ററിൻ്റെ സ്ക്രീൻ ടൂവിലാണ്. സ്ക്രീൻ ടൂവും വണ്ണുമായിട്ട് സീറ്റ് വൈസ് ഒരു വ്യത്യാസം കണ്ടത് കളർ വൈസ് വ്യത്യാസമുണ്ട്. അതായത് സ്ക്രീൻ വണ്ണിൽ നിങ്ങൾ കണ്ടായിരിക്കും, കണ്ടു കാണിയിരിക്കും സ്ക്രീൻ വണ്ണിലെ സീറ്റെല്ലാം ബ്ലാക്ക് കളറായിരുന്നു. സ്ക്രീൻ ടൂവിനകത്ത് തന്നെ ബ്ലൂ ആയിട്ടുണ്ട്. പക്ഷേ പ്ലാറ്റിനം കാറ്റഗറി സീറ്റ് ഇവിടെയും റെഡ് കളറിൽ തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് ആ സീറ്റിലോട്ടൊന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്ക്രീൻ ടൂവിൻ്റെ പ്ലാറ്റിനം കാറ്റഗറി സീറ്റിലാണ്. സ്ക്രീൻ വണ്ണിൽ കണ്ടതുപോലെ തന്നെയാണ്, വളരെ റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റിയ നല്ല കംഫർട്ടുള്ള സീറ്റാണ്. ഇവിടെ നിന്നാൽ ഡയറക്റ്റ് ആയിട്ട് സ്ക്രീൻ നേരെ കാണാം. ഏറ്റവും പുറകിലത്തെ സീറ്റാണ് തന്നെ കുറച്ച്, അതായത് ഞാനിപ്പോൾ സൈഡിലോട്ട് ഇരിക്കുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സ്ക്രീൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം വണ്ണിൻ്റെ സമാനമായ അനുഭവം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമുക്കിനി ഗോൾഡൻ കാറ്റഗറി സീറ്റിലേക്കുള്ള ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇരിക്കുന്നത് സ്ക്രീൻ ടൂവിൻ്റെ ഗോൾഡൻ കാറ്റഗറി സീറ്റിലാണ്. ഏകദേശം നടുഭാഗത്തായിട്ടാണ്. നമുക്കിപ്പോൾ അത്യാവശ്യം റിലാക്സ് ആയിട്ട് ചാരിയിരുന്നാലും സെൻട്രിൽ നോക്കുന്നതിന് വളരെ വ്യക്തമായിട്ട് തന്നെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. വേറെ എനിക്ക് സ്ക്രീൻ വണ്ണിനെ അപേക്ഷിച്ച് സീറ്റിൻ്റെ കളർ വ്യത്യാസം അല്ലാതെ വേറെ വ്യത്യാസം തോന്നുന്നില്ല. സീറ്റ് അത്യാവശ്യം റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റുന്ന തന്നെയാണ്. മൊത്തത്തിൽ ഓവറോൾ പറയുകയാണെങ്കിൽ സ്ക്രീൻ ടു നല്ല അടിപൊളി തിയേറ്റർ, എനിക്കിഷ്ടമായി. നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ കാണാം. കണ്ടോ, തിയേറ്ററിന് എല്ലായിടത്തും സി സി ടി വി വെച്ചിട്ടുണ്ട്. കയറി വന്നപ്പോൾ ഇത് കാണിക്കാൻ വിട്ടുപോയി. ഇത് നമ്മുടെ സ്റ്റെയറിൻ്റെ ഹാൻഡിൽസാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഹാൻഡിൽസിലെല്ലാം ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് അതിൽ യു ജി എം എന്ന് എൽ ഇ ഡി ലൈറ്റ് സെറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഇരുട്ടത്ത് ഇങ്ങനെ കയറി വരുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ട് ഇത് കാണാൻ. ഇത് നിങ്ങൾ ഈ ഇതിൽ കാണുമ്പോൾ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, എന്നാൽ നേരിട്ട് കാണാൻ നല്ല ഫീലുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞല്ലോ, തിയേറ്റർ പോലെ തന്നെ ഇതും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങാം. ഒരു 600 GB 700 GB വരും ഈ ലെന്തും ക്വാളിറ്റി എല്ലാം കൂടെ വെച്ചിട്ട്. അതിൽ കുറഞ്ഞ പടങ്ങൾ നമുക്ക് വരാനുണ്ട്. മലയാളം പടങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 400 GB കൊടുക്കും. ഇപ്പോൾ ഹോളിവുഡ് ഇംഗ്ലീഷ് പടങ്ങളൊക്കെ വരുവാണെങ്കിൽ ആ ഹാർഡ് ഡിസ്കിൽ ഒറ്റ പടമേ കൊടുക്കുള്ളൂ. അത് ഒരു കഴിഞ്ഞാൽ ഒരു ടി ബി എന്ന് പറയുമ്പോഴത്തേനും തന്നെ നമുക്കറിയാമല്ലോ, ഒരു ടി ബി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 10 GB ആണ് കണ്ടാ വരുന്നത്. ഇത് 1000 GB ഇതെന്ന് പറയാൻ 10 GB ആണ് വരുന്നത്. 10 GB ഒറ്റ ഹാർഡ് ഡിസ്കാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് 10000 GB ആണ്. അതിനകത്ത് ചില പടങ്ങളൊക്കെ ഇംഗ്ലീഷ് പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ് അതുപോലെ തന്നെ ഓറോ ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേനും ഒരു ഏകദേശം ഒരു 10 GB അടുത്ത് 100 GB കിട്ടുമോ? ഏതാ മൾട്ടിലിംഗൽ പടങ്ങൾ, എല്ലാ ഇത് വരും. ആ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പൊ ഇത് തന്നെ നമുക്ക് അവിടെ ഇതുണ്ട്. ഈ പടം നമ്മൾ ഹൃദയം ഇവിടെ 7.1 കളിക്കുന്നുണ്ട്. 7.1 കളിക്കുന്നുണ്ട്. അവിടെ 7.1 കളിക്കാം. അവിടെ ഓൾറെഡി അറ്റ്മോസ് ഉണ്ട്. അപ്പോൾ അറ്റ്മോസിന് ഒരു പാട്ടുണ്ട്, 7.1 പാട്ടുണ്ട്, 5.1 പാട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് കണ്ടോ, ഇത് കണ്ടോ, ഈ ഇപ്പം നമ്മൾ കളിക്കുന്ന ഹൃദയം ഉണ്ടോ, P1 P2 ഉണ്ടോ, ഇതിൻ്റെ ഇതുണ്ടോ, 6 ചാനലേ ഉള്ളൂ ഇവിടെ ഉണ്ടോ. അല്ലാതെ 48-24 ചാനലുകൾ കൊടുത്തിരിക്കുന്നത് ഇത് അറ്റ്മോസിൻ്റെ ആയി കൊടുത്തിരിക്കുന്നത് ഉണ്ടോ. 48-24 ഇത് 6 ചാനല് ഉണ്ടോ. ഈ 6 ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ 5.1 ഇത് വർക്കാവുള്ളൂ. അതാണ് 5-6 ചാനൽ എന്ന് പറയുന്നത്. അത് 5.1 ആണ്. മലയാള പടങ്ങൾ കൂടുതലും 5.1 വരുവുള്ളൂ. 2005 മുതലാണ് നമ്മൾ കേരളത്തിൽ ഡിജിറ്റൽ വരാത്തത്. ആദ്യം UFO ആണ് വരുന്നത്, UFO യുണൈറ്റഡ് ഫിലിം ഓർഗനൈസേഷൻ്റെ ആദ്യം സാധനങ്ങൾ വരുന്നത്. 2005 ജയറാമിൻ്റെ ബാബനയുടെ ഒരു പടമായിരുന്നു വിൻ്റർ എന്ന് പറഞ്ഞു. അതാണ് ആദ്യമായിട്ട് നമ്മളിവിടെ UFO ഫിലിം വരുന്നത്. 2005
അന്ന് നമ്മുടെ ഈ ഏരിയയിൽ കോട്ടയത്ത് കോട്ടയം അനുഭവം മാത്രമേ ഉള്ളായിരുന്നു ഡിജിറ്റൽ സിനിമയിലേക്ക്. അന്നൊക്കെ ബാക്കിയുള്ളവരെല്ലാം പ്രിന്റായിരുന്നു, അവരാണ് ആദ്യം ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം പിന്നീട് പ്രിന്റുകൾ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഡിജിറ്റലിലേക്ക് മാറുമായിരുന്നു. അപ്പോൾ നമ്മളും ഇതിൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ഇവർ കൊണ്ടുപോയി യു എഫ് ഒക്കാർ നമ്മൾ എറണാകുളത്ത് കൊണ്ടുപോയി ട്രെയിനിങ് തരും, അവർ ബോംബെ കൊണ്ടുപോയി ട്രെയിനിങ് തരും. പുതിയ പുതിയ ഓരോ സാധനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ട്രെയിനിങ് നമുക്ക് തരും. അങ്ങനെ നമ്മൾ തിയേറ്റർ ഓപ്പറേറ്റർ ആവണം. ഇപ്പോഴത്തെ തിയേറ്റർ ഓപ്പറേറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. നമുക്കിപ്പോൾ ഇത് പ്രത്യക്ഷ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പഠിക്കേണ്ട കാര്യങ്ങളില്ല, ഇവിടെ വന്ന് നമുക്ക് ഇത് പഠിക്കാനുള്ളൂ. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടർ നമുക്ക് കൈകാര്യം ചെയ്യണമെന്നുള്ള ആ തിയേറ്റർ പ്രൊജക്ടറിന് ഒരു ഓപ്പറേറ്റർ ലൈസൻസ് വേണം. ആ ലൈസൻസ് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ പോയിട്ട് ഓപ്പറേറ്റർ ലൈസൻസ് എടുക്കണം. അങ്ങനെ എടുത്തെങ്കിൽ മാത്രം നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാനും അത് കൈകാര്യം ചെയ്യാനും നമുക്ക് അവിടുന്ന് നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അവർ എങ്കിലേ അവർ സാങ്ഷൻ തരുള്ളൂ ഈ തിയേറ്റർ നടത്താൻ വേണ്ടി. അതിന് ഓരോ തിയേറ്ററിലും ഓരോ സ്ക്രീനിലും ഓരോ ഓപ്പറേറ്റർ ലൈസൻസ് വേണം. ഇപ്പോൾ ഈ മൂന്ന് തിയേറ്ററിലും മൂന്ന് പേരും മൂന്ന് പേർക്ക് ലൈസൻസ് ഉണ്ട്. അവർ ഞങ്ങളിങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കും. അതെ, ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒന്ന് വൈകിട്ട് വരാം എന്ന് പറഞ്ഞാൽ വൈകിട്ട് വരുന്ന ഷാമു വരും, ശംകുമാർ വന്നു കഴിഞ്ഞാൽ അവനാണ് വൈകിട്ട് നിൽക്കുന്നത്. ആ നമ്മൾ രണ്ട് ഷോ നിൽക്കും, നമ്മൾ 9 മണിക്കൂർ ഡ്യൂട്ടിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ തിയേറ്ററുകൾ ഇപ്പോൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് തെക്കൻ ഷോ ചെയ്യുന്ന 16-18 മണിക്കൂറുകളാണ് ജോലി ചെയ്തുകൊണ്ട് ഒറ്റ തിയേറ്റർ ആകുമ്പോഴത്തേന്. അപ്പോൾ ഈ മൂന്ന് തിയേറ്റർ ആണെങ്കിലും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു കാര്യമാണ്. ഇപ്പോൾ പണിയെല്ലാം നമുക്ക് സെയിം ആണ്, പക്ഷേ നമുക്ക് ടൈം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ സുഖമായി തീർച്ചയായിട്ടും പഠിക്കാം. ഇപ്പോൾ സിമ്പിൾ ഇതാണ്, നമുക്കിപ്പോൾ ഏത് കൊച്ചു വെച്ചിട്ട് നമുക്ക് ഇതെടുത്തിട്ട് മൊബൈൽ കൈകാര്യം ചെയ്യുന്ന പോലെ ചെയ്യാനുള്ള കേസുകളേ ഉള്ളൂ. ഇപ്പം മേപ്പടിയാൻ നമ്മൾ തുടങ്ങുവാണ്. ഇവിടെ ഇപ്പം പതിനേകാലിലാണ് പണം, നമ്മളിപ്പം പണം തുടങ്ങി, ഡയറക്റ്റ് പണമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് പൊതുവെ എല്ലാ തിയേറ്ററുകളിലും കൂടുതലിരിക്കുന്നത്, 7.1. ഇതാണ് നമുക്ക് മലയാള സിനിമകൾ കൂടുതൽ ഇതിലാണ് വരുന്നത്. അതായത് 2, 4, 3, 7 ഇത് 7 ചാനലാണ്, 7.1 അതിൻ്റെ പ്രൊസസ്സറാണ് ഇത്. ഇത് ഈ ഡോൾബി ഇത് തന്നെ സെയിം ഇതാണ്. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ. ഇതിലേക്ക് 4K ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവറാണ്. ഇതിലിപ്പോൾ 2K 7.1 ആവശ്യമുള്ളൂ. ഇതിനകത്തൊക്കെ അഡ്വാൻസ് സൗണ്ട് വെക്കാനുള്ളൊരു ഇതില്ല, വലിപ്പം കുറവാണ്. ഇപ്പം എല്ലായിടത്തും മൾട്ടി തിയേറ്ററുകളായത് ചെറിയ തിയേറ്ററുകളാണ്. ആ ഫസ്റ്റ് വീക്കൊക്കെ നമുക്ക് ഫുള്ളി ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുള്ളു. സെക്കൻഡ് വീക്ക് ആകുമ്പോൾ ആൾ പറയുമ്പോഴത്തേക്കും പിന്നെ കോസ്റ്റ്ലി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് ചെറിയ തിയേറ്ററുകൾ ഇത് മതി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോളം ക്ലാരിറ്റി മേളിൽ പിടിക്കുന്നുണ്ട്. എന്നു വെച്ചാൽ ചെറിയ തിയേറ്ററും ഈ 2K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വലിയ തിയേറ്ററുകളിലൊക്കെ വെച്ചിരിക്കുന്നത്. അതായത് തലയോളപ്പുറപ്പ് വലിയ തിയേറ്ററുകളിലൊക്കെ ഇതാണ് വെച്ച് ഓടിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ നമ്മളോടുള്ള പേടിക്കുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെട്ടം നമ്മൾ ഏറ്റവും പായക്കിലിരിക്കുമ്പോൾ അത് താഴെയാണെങ്കിൽ താഴെ അടിക്കും, ബാൽക്കണിയിലാണെങ്കിൽ ബാൽക്കണിയിൽ ഒരു വെട്ടം തരും. അതല്ല അത് അതിനുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഈ സ്ക്രീനിലേക്കുള്ളതാണ്, മൂന്നിലേക്കുള്ളത്. ഇത് രണ്ടും ഇതൊന്നും സൗണ്ടിന്റെ ഒന്ന് പ്രൊജക്ടറുണ്ട്. അത് ജനറേറ്റർ വർക്കാവും. ഇത് നമ്മുടെ ഈ പ്രൊജക്ടറുകള് നമുക്ക് വർക്കാകാൻ വേണ്ടി മാത്രം ഇത് വെച്ചിരിക്കുന്ന UPS. അല്ലാതെ നമുക്ക് ലൈറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഇൻവേർട്ടർ ഉണ്ട്. പടം ഓടുന്നതിനിടെ കറണ്ട് പോയാലും 25 ഒന്നും ഒന്നും അറിയത്തില്ല. അപ്പത്തേക്ക് ജനറേറ്റർ ഓണേ വരും അല്ലേ. നമുക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഇത് ബീപ്പിക്ക് അടിച്ചിട്ടിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റില്ല. എത്ര സമയം ബാറ്റി പായ്ക്കപ്പുറത്തെ ഇതെല്ലാം കാണാൻ പറ്റും നമുക്ക് ഈ ഡിസ്പ്ലേ. ഇതുണ്ട് നമുക്ക് ഇതിപ്പോ ഇതിനെ ഇത് പോകുന്നതാണ് കേട്ടോ. ബാറ്റി എത്ര ശതമാനമുണ്ട്, വോൾട്ട് എത്ര ശതമാനം വരും, ഇതെല്ലാം കാണിക്കും. ഇതാണോ ഒരേ മോഡാണ് കാണിക്കുന്നത്. എത്ര ടൈം പോയാലും നിൽക്കുന്നത് വരെ ഇത് കാണിക്കും. മോഡാണ് ബാറ്റി വോൾട്ട് കേട്ടോ. 87% ഇപ്പൊ ചാർജ് ചെയ്യാണോ, 87% ഉണ്ട്. ഇപ്പം നമുക്ക് ഇതിന് ഓരോ ഓരോ ഇതുണ്ട്. ടോണി ഇത് ആംപ്ലിഫയറിന്റെ ഇതാണ്, ഇത് പ്രൊജക്ടറിന്റെ ആണ്. ഓരോന്നിനും ഓരോ ഇതാണ് വെച്ചിരിക്കുന്നത്.
ഇപ്പൊ നമുക്ക് മൂന്നിലെ കാണിച്ചു തരാം. ഇതിപ്പോ ഇത് മൂന്നിലെ ഇതാണ് എ സി വിധുവാ. ഇത് ആ പ്രൊജക്ടറുണ്ട്. നമ്മൾ പ്രൊജക്ടർ ഓൾറെഡി ഓൺ ആക്കി വെച്ചിരിക്കാം. നമ്മൾ ആ പടം പ്ലേ ചെയ്യും. ഇപ്പൊ നമുക്കിവിടെ കളിക്കാനുള്ള ഇത് ലോഡ് ചെയ്യുക. പണ്ട് പ്രൊജക്ടറിൽ നമ്മൾ കാർബൺ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് കത്തിക്കുമായിരുന്നു. കത്തിച്ചിട്ട് അതിന്റെ വെട്ടത്തിൽ നിന്നാണ് നമ്മൾ ഫിലിം ഓടിച്ച് പുറത്തേക്ക് വിടുമ്പോഴത്തേന് ഇത് പ്രൊജക്ഷൻ ആകുന്നത്. ഇതെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ബൾബായി ഇതാണ് ഇപ്പൊ ബൾബ് എന്ന് പറയാൻ സാധനം ഉണ്ടോ. ഇത് നമ്മൾ അതിന്റേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് കത്തുമ്പോഴാണ്. ഇത് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും? ഇത് നമുക്ക് 3000 മണിക്കൂർ റണ്ണിംഗ് ടൈം. ആ റണ്ണിംഗ് ടൈം നമുക്കിവിടെ കാണിക്കും ബൾബേക്ക് നമുക്ക് ലാമ്പ് 1 and 2 91% 451 hr ഉണ്ടോ. ഇതിങ്ങനെ കാണിച്ചോണ്ടിരിക്കും. ഇത് നമുക്ക് ഒരു 3000 മണിക്കൂർ ആകുമ്പോഴത്തേന് ഇത് മാറണം. ആ നമുക്ക് മറ്റതിൽ അത് കിട്ടത്തില്ല. 4K ആകുമ്പോഴത്തേന് നമുക്ക് 1500 മണിക്കൂർ കൂടുതൽ കിട്ടത്തില്ല. അപ്പൊ അത് കോസ്റ്റ്ലി വേണം. ഇത് ഇത് നമുക്ക് ഈ ചെറിയ പ്രൊജക്ട് ആയതുകൊണ്ട് ഇതിന് കിട്ടും. അത് കഴിഞ്ഞാലും ഉപയോഗിക്കാം, പക്ഷേ നമുക്ക് ക്ലാരിറ്റി കിട്ടത്തില്ല. ക്ലാരിറ്റി കിട്ടത്തില്ല, അല്ല ക്ലാരിറ്റി കിട്ടത്തില്ല. 3000 നമ്മൾ മാറും. നമ്മളിപ്പോ ഇത് 3000 രൂപ കഴിഞ്ഞപ്പോ മാറിയതാണ്. ഇത് നമുക്കൊരു 2 രൂപ വരും. 2.5 ഒരു 1 lakh രൂപ പറഞ്ഞു അടുത്ത് വരും. ആ ടാക്സ് എല്ലാം അടക്കം 1 10 ഒക്കെ വരും. 3000 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനല്ല നോക്കുന്നത്. ഒരു പടത്തിന്റെ റണ്ണിംഗ് ടൈം ആണ്. ഇപ്പൊ 3 മണിക്കൂർ പടങ്ങളുണ്ടെങ്കിൽ അത് 4 ഷോ ഓടിയാൽ 12 മണിക്കൂർ ആവും. അത് ചിലപ്പോ 5 ഷോ നമ്മൾ കളിക്കും. 13-15 മണിക്കൂർ ആവും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് എല്ലാം കൂടെ 16 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യും. അങ്ങനെ 10 ദിവസം ചെയ്യുമ്പോൾ 160 ആകും. 20 ദിവസം ചെയ്യുമ്പോൾ 320 ആകും. അങ്ങനെ നമ്മൾ നോക്കുമ്പോ 3000 മണിക്കൂർ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ 2-3 മാസം മാക്സിമം മാറ്റണം. അതല്ലേ നമ്മുടെ കോശി, എല്ലാത്തിനും വേണം. അതാണ് നമ്മുടെ കോശി. നമ്മൾ പുറമെ നോക്കുമ്പോഴത്തേന് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഇത് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മള് പറയാം തിയേറ്റർ ചാർജ് കൂടുതലാ, അവിടെ ഇത് വേണം, AC, കറണ്ട് ചാർജ്, ഇതെല്ലാം വരുമ്പോ ഭയങ്കര കോശി. അതുകൊണ്ടാണ് തിയേറ്റർ അതുപോലെ അറിയത്തില്ല. എല്ലാവർക്കും പറഞ്ഞാലും ഇതിന് അവര് വിനിമയം വെച്ച് ഇതിന് ഈ ഇതുണ്ട്. ഈ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ ഈ ഒരു AC വർക്ക് ചെയ്യുന്നതിന് എത്ര രൂപ കറണ്ട് ചാർജ് ആവും? 2 AC വർക്ക്. ഇത് 3 AC ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മാസം കറണ്ട് ചാർജ് വരുന്നതാണ് 6.5 ലക്ഷം 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപയാണ്. നല്ല ടൈറ്റ് ലോഡൊക്കെ ആണെങ്കിൽ 9 ലക്ഷം 10 ലക്ഷം രൂപ വരെ കറണ്ട് ചാർജ് വരാം. അപ്പോ അതായത് ഇത് ഇതിപ്പം നമ്മുടെ മുതലാളി എന്നൊക്കെ പറഞ്ഞാൽ സിനിമയോടുള്ള ക്രേസ് കൊണ്ടും ഇതുകൊണ്ടൊക്കെ ഇതുകൊണ്ട് നടക്കുന്നതാണ്. അല്ലാതെ ഇതിനെ കുറച്ച് വലിയ ലാഭങ്ങളോ ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഇത് ലാഭം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇത് മുന്നോട്ട് പോകും തോറും ഈ മുടക്കിയ കോസ്റ്റ് എല്ലാം സ്വന്തമായി കഴിയുമ്പോഴേ നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ച് CC അടച്ച് തീർന്നു കഴിയുമ്പോഴല്ലേ നമുക്ക് ആ വണ്ടി കൊണ്ട് ഇതുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തിയേറ്ററിന്റെ കാര്യങ്ങളും. ഇപ്പം പുള്ളി കയ്യിലെ കാശ് മുടക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല പടങ്ങൾ വന്ന് കോൾ ഹിറ്റ് ആയാലേ അതാണ് അതിന്റെ ഒരു കാര്യങ്ങൾ. എല്ലാ പടങ്ങളും എപ്പോഴും അവസരം ഓടത്തില്ല. അതുകൊണ്ട് ഈ മേഖലയിൽ ഇപ്പം പെട്ടെന്നൊരു ശമ്പളമോ വർധനവോ കൂടുതൽ കൊടുക്കാനോ ഒരാളെ പെട്ടെന്ന് എടുക്കാനോ ഒക്കെ ഉള്ള പാടുണ്ട്. അതുപോലെ തന്നെ തിയേറ്ററിനോട് എന്തൊരു ക്രൈസ് ഉള്ളവരെ ഇതിന് നിൽക്കുള്ളൂ. ഇപ്പൊ നിങ്ങളാണ് ആ ഒത്തിരി ഇതുണ്ട്. നമുക്കിപ്പോ 50% ഇതുണ്ടല്ലോ. ഇപ്പൊ എല്ലാ പടങ്ങളും ഫുള്ളാണ്. വ്യക്തിയും കൂടെ ഉണ്ടെങ്കിൽ അത്ര ആൾ കയറിയെങ്കിലേ നമുക്കിത് ഊരാൻ പറ്റുള്ളൂ. ഇപ്പൊ അടയ്ക്കുന്നവരിക്കുന്നു, സെക്കൻഡ് ഷോ ക്യാൻസൽ ആയി വരുന്നു, അങ്ങനെ ഒരു ഇത് കൊണ്ടുപോക്ക് വലിയ പാടാണ്. അപ്പോഴും ഈ സ്റ്റാഫുകൾക്കൊക്കെ ഇവർ ശമ്പളം കൊടുക്കുന്നത്, കയറിൽ നിന്നാണ് മുതലാളിമാർ ശമ്പളം കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ കിച്ചണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്റ്റാഫുകളുണ്ട്. ഇവിടെ ഇപ്പൊ ഇതിന്റെ തൊട്ട് പുറകിലുള്ളടത്താണ് നമ്മള് കിടന്നുറങ്ങുന്നത്. നമുക്കുള്ള റൂമാണ്. പക്ഷെ അവിടെ എല്ലാ കഥകളും എന്റെ സ്ഥലം കരകശാലാണ്. ഞാനിപ്പോ ഇവിടെ സമയത്തോടെ സ്റ്റേ ചെയ്യും. ഞാനൊരു 2-3 ദിവസം കൂടും വീട്ടിൽ പോകും. അന്നേരത്തിന് അടുത്ത ആളുണ്ടാവും. അവരെ 2 പേരുണ്ട്. നമ്മള് 3 വീട്ടിലെ 3 പേരുണ്ട്. നമുക്കിപ്പോ അതുകൊണ്ട് ഇപ്പൊ ഇവര് നമുക്ക് മറ്റുള്ള പണിക്ക് പോയി കഴിഞ്ഞാൽ ഡെയിലി 1000 രൂപ വെച്ച് കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് അന്നു കൊണ്ട് തീർന്നു പോകും. പക്ഷെ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 500 രൂപ ഡെയിലി കിട്ടുകയുള്ളൂ. പക്ഷെ നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് ജോലി ചെയ്യാനുള്ള ഇതുണ്ട്. നമ്മുടെ മേളിൽ ആരോട് നമ്മൾ താല്പര്യമുള്ള ജോലിയാണ്. നമ്മളെ മേളിൽ വന്ന് ആരും ആരോടും ഒന്നും ചോദിക്കാനോ ഒരു ഇതൊന്നുമില്ല. മുതലാളിമാരാണെങ്കിൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ആ സമയത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് മുതലാളി. മുതലാളി ഇവിടെ ഓൾറെഡി അടുത്തുള്ളതുകൊണ്ട് എപ്പോഴും വേണമെങ്കിലും ഇവിടെ എത്തും.
പിന്നെ പുള്ളി ക്യാമറ ഇതാണ്, പുള്ളിക്ക് എവിടെ നിന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പുള്ളിക്ക് അറിയാം. പുള്ളിയെ പുള്ളി ആവർത്തന വൃഹത തോന്നാറുണ്ടോ ഏതെങ്കിലും ഒരു തിയേറ്റർ ഓപ്പറേറ്റർ കണ്ടു ചോദിക്കണം എന്ന് വെച്ച കാര്യമാണ്? കാരണം നിങ്ങളുടെ ഒരു പടം തന്നെ എത്ര തവണ കാണുന്നത്? അതല്ല നമ്മളെ ജോലിയല്ലേ, നമ്മള് അത് കാണിക്കുന്നു. അത് നമ്മളെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്കത് ശീലമായി പോയി. നമ്മള് പൊതുവെ ഇപ്പൊ ഈ പടം പോലും നമ്മളും പുള്ളിരുന്ന് കാണാറില്ല. നമുക്ക് അതുപോലെ എന്താ ഇവരെല്ലാം പറഞ്ഞു നല്ല പടം കാണും. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യത്തെ ഷോയ്ക്ക് നമ്മൾ കയറിയിരുന്ന് കാണും ഇതിന്റെ സൗണ്ടോ ക്ലാരിറ്റി എവിടെയെങ്കിലും മിസ്സിങ്ങോ എന്തെങ്കിലും ഉണ്ടോ താഴെ പോയിരിക്കും. അപ്പൊ ഇവിടെ അവിടെ ഞാനില്ലെങ്കിൽ എന്റെ കൂടെ ഉള്ളവനുണ്ട്, അവൻ താഴെ പോയിരിക്കും, അവനിത് നോക്കും. അപ്പൊ സൗണ്ട് കൂടുതലാണോ കുറവാണ്? ഇപ്പൊ ഇതിപ്പോ നമ്മൾ സൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഈ പടത്തിന് ഓവർ സൗണ്ട് ആണെങ്കിൽ ഇത് കുറച്ച് വെക്കണം, കുറവാണെങ്കിൽ കൂടുതലാക്കണം. അതേ സമയത്ത് ഓരോ സൗണ്ടുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോ ഹൃദയം ഇത് 5.6 വേണം, മാറ്റം വരുത്തണം. ആള് കൂടുതലുള്ളപ്പോ ഇത്രയും പേരെ ആളിൽ തട്ടിയിട്ടാണ് സൗണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ സൗണ്ട് കൂടുതൽ വെക്കണം, എങ്കിലേ അവർക്കൊരു ഇത് കിട്ടത്തുള്ളൂ. അതിലൂടെ ആവുള്ളൂ. ഇത് ഈ പല പല തിയേറ്ററുകളിൽ ഇപ്പം പഴയ ഫിലിം ഓപ്പറേറ്റർമാരെയൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. അവർക്ക് നിസ്സാര ശമ്പളം കൊടുത്തിട്ട് അവര് ഒരു ഇതായിട്ട് അങ്ങ് നിർത്തിയിരിക്കുന്നതാണ്. അങ്ങനെയുള്ളവരൊക്കെ അവർ പിടിക്കാനും പിടിക്കാനും ഒക്കെ പേടിയാണ്, അവർ സൗണ്ട് കുറച്ച്. അപ്പോൾ അതാണ് പല തിയേറ്ററിലും നല്ല സിസ്റ്റങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ പടം കണ്ട സുഖിക്കാത്തതിൻ്റെ കാര്യമാണ്. അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഡെവലപ്മെൻറ്റും ഇല്ല അവിടെ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അതുപോലെ ഇപ്പം നമ്മുടെ മാനേജർ ജോൺ സാർ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. പുള്ളി എല്ലാ കാര്യങ്ങളിലും ഇതിനകത്ത് ഇടപെടുന്നതാണ്. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുള്ളിയാണ് ഈ സംഭവം ഇവിടെ പണിയുന്നത് ആദ്യകാലം മുതലുള്ളതാണ്. പുള്ളി പല പല പാൻ സിനിമാസ് അതുപോലെ എറണാകുളം മേഖലകളിലെല്ലാം നിന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. പുള്ളിയാണ് മാനേജർ, അതുകൊണ്ടാണ് ചെറു പ്രായത്തിൽ ആ പോസ്റ്റിൽ ഇരിക്കാനുള്ള ഒരു ഇതുള്ളത്. പുള്ളിയെല്ലാം നോക്കും, പുള്ളി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ ചെയ്യുള്ളൂ. പുള്ളി നമ്മുടെ നെടുംതൂണാണ് തിയേറ്ററിന്റെ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർമാരുണ്ട്, പിന്നെ രാഹുലുണ്ട്. ആ ഇവിടെ ഞങ്ങൾ മൂന്ന് പേര്. മറ്റേ ആളുടെ പേര് ശ്യാമ്. ആ പിന്നെ വേറെ അർജുൻ എന്ന് പറയുന്നുണ്ട്. പുള്ളി കാല് വയ്യാതെ ഇപ്പം ലീവ് എടുത്തിരിക്കുകയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പഴയതുപോലെ ഒരാൾ മതി എല്ലായിടത്തും നോക്കാനൊക്കെ. പക്ഷേ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം നമ്മള് ഇപ്പൊ രണ്ടുപേരുണ്ട്, ഞാനും ശ്യാമും ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉണ്ട്, അവനിപ്പോ താഴെ ഉണ്ട്. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ പണി നല്ല ഉള്ളത് ചോദിക്കുന്നത്. ആളെ കയറ്റാൻ പോയി നിൽക്കണം, സീറ്റ് കാണിക്കാൻ നിൽക്കണം, നമ്മൾ എല്ലാ പണികളും എല്ലായിടത്തും ചെയ്യും, എല്ലാവരും ചെയ്യണം. അപ്പൊ മൊത്തം ചെയ്യുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഴയ പോലെ പണികളില്ല, ഇതിനകത്ത് നിൽക്കണമെന്ന് പോലും ഇല്ല. നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ഷെഡ്യൂൾ ചെയ്തിട്ട് പോവാം, തന്നെ ഓണായി തന്നെ ഓഫായി തന്നെ പോയി. പുറത്തൊക്കെ അങ്ങനെയാണ്. പുറത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാവിലെ വന്ന് 12 തിയേറ്ററുകളായിരിക്കും, 12 തിയേറ്ററിൽ ഷോ ചെയ്തിട്ട് പോവുള്ളൂ. ആ സമയങ്ങളിൽ അത് തന്നെ ഓണായി തന്നെ തന്നെ പോയിക്കോളും, നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കണം നമ്മളിത് ഇതാണ്. സൗണ്ട് കട്ട് ചെയ്യണം, അതാണ് അതാണ്. എപ്പോഴും വേണമെങ്കിൽ അത് സംഭവിക്കാം. എപ്പം വേണമെങ്കിൽ ഈ ഫിലിം ആണെങ്കിൽ ഫിലിം പൊട്ടി പോകാം, ചിലപ്പോൾ പ്രൊജക്ടറിൽ നിന്ന് പോകാം, മോട്ടർ പോകും. അപ്പൊ നമ്മൾ മോട്ടർ മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഇതിപ്പോ ഇന്നത്തെ കാര്യം ഇപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ, അന്ന് നമുക്ക് 2 പ്രൊജക്ടറാണ്. ഇപ്പൊ ഫിലിം പൊട്ടിപ്പോയി നിന്ന് പോയെന്ന് പറഞ്ഞാൽ അടുത്ത പ്രൊജക്ടറിൽ നമുക്ക് അത് കാണിക്കാം. ഇന്നിപ്പോ ഇതിനൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് ആ പടം തീർക്കും. പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പടങ്ങൾ നമ്മൾ മറ്റേ ഇതിൽ ഓടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്, വരത്തില്ല. ഇതിൽ 90% കംപ്ലൈന്റുകളും ഓൾറെഡി ഇത് ക്രിയേറ്റ് ചെയ്ത് പോകും. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറാനുള്ള റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കേസുകളേ ഉള്ളൂ. പിന്നെ വലുത് വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയർമാർ വരാതെ രക്ഷയില്ല. അപ്പൊ നമ്മുടെ 2-3 ഷോ ഒക്കെ ചിലപ്പോൾ പോകും, അവർ വരാനുള്ള. ചിലപ്പോൾ എറണാകുളത്തുനിന്നായിരിക്കും എഞ്ചിനീയർ വരുന്നത്. ഇവിടെ എത്തിപ്പെടാൻ 2-2.5 മണിക്കൂർ വേണ്ടി വരും. കോട്ടയത്ത് എത്തണമല്ലോ, ഈ ബ്ലോക്കും എല്ലാം പിടിച്ച് വരുമ്പോൾ 2 മണിക്കൂർ. അപ്പൊ നമ്മുടെ ഒരു ദിവസത്തെ 2-3 ഷോ പോകും അവർ വന്ന് ക്രിയേറ്റ് ചെയ്യും. നമ്മള് കഴിവതും മാസത്തിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്തു പോകും. നമ്മളിവിടെ ലോക്ക്ഡൌൺ അടഞ്ഞു കിടന്ന സമയങ്ങളിൽ പോലും ഇവിടെ അടുത്താണ് നമ്മുടെ ശ്യാമിന്റെ വീട്. ശ്യാം വന്നിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഓണാക്കി പാടപ്പാട ഇട്ട് ട്രെയിലേഴ്സ് ഒക്കെ ഇട്ട് നോക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ്. നമ്മൾ ഇപ്പം തുറന്നപ്പോഴും നമുക്കൊരു പ്രശ്നമില്ലാതെ ഇതായത് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ജിമ്മ് സ്വിമ്മിംഗ് പൂള് ഇതാണ് ആദ്യം അടയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ വേറെയുള്ള പണികളാണ്, നമ്മൾ മീൻ കച്ചവടത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പോകുന്നത്. നമുക്ക് ഇപ്പൊ എന്നെ അപേക്ഷിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും പണിയൊക്കെ എടുക്കാൻ പറ്റില്ല. ഈ പ്രായമായവർക്കൊന്നും പറ്റത്തില്ല. അവർക്ക് ഈ പ്രൊജക്ടർ ഓപ്പറേറ്ററായിട്ട് തുടങ്ങിയിട്ട് കാലം പോലെ. അപ്പൊ ഇവ നമ്മുടെ അഭിലാഷി നിൽക്കുന്ന നമ്മുടെ ആശാന ആ പുള്ളി നിൽക്കുന്നത്. പുള്ളി 50-55 കൊല്ലമായി അവിടെ തന്നെ. ഇപ്പൊ 70 വയസ്സോളം അടുക്കാറായി. ഹനീബ എന്നാണ് പേര്. പുള്ളിക്ക് വേറൊരു പണിക്ക് പോകാനുള്ള ഒരു ഇതില്ല. ഇപ്പൊ ഷുഗറുണ്ട്, അപ്പൊ അതിൻ്റെതായ ഇത് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെ അടയ്ക്കുന്ന സമയത്ത് പിന്നെ മുലാളിമാരെന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ
ഇതുപോലെ വേറെ പണിക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതാണ് നമുക്ക് പിന്നെ സർക്കാരിൻ്റെ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. പുള്ളിക്കൊക്കെ പിന്നെ പെൻഷൻ കിട്ടുന്നതുകൊണ്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഓടി പിടിച്ചു വരുന്നത്. ഈ പ്രാവശ്യം എന്തായാലും ശക്തമായിട്ട് പുതിയ പരിപാടികളിലേക്ക് നീങ്ങാനാണ് ഞങ്ങളുടെ യൂണിയൻ്റെ പരിപാടി.